ഈ വിദണ്ഡമായ വാദങ്ങളിൽ നിന്ന് പിന്മാറാമായിരുന്നു. അപ്പോ ആരോടൊക്കെയോ ഉള്ള വിരോധം കൊണ്ട് പലരും സംഘടിച്ചു. അങ്ങനെ അതിൻ്റെ പേരിൽ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ പറഞ്ഞു. അവസാനം പിന്നെ ഒരു രണ്ട് രണ്ടര കൊല്ലമായി, 3 കൊല്ലത്തോളമായി ഇസ്ലാഹി ക്യാമ്പസിൽ ഖുത്ബ നടത്തുന്നു. പരമാവധി ആളുകൾക്കൊന്നും അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ പറയാതെ, അയ്യാദി വിഷയങ്ങളൊന്നും പറയാതെ ജനങ്ങൾക്ക് ഗുണകാംക്ഷാ നിർഭരമായി ഖുത്ബ നടത്താൻ ശ്രമിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ വരികൾക്കിടയിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ദുർവ്യാഖ്യാനിച്ചേക്കാം, സാരല്ല. ഏതുവരെ എന്ന് വെച്ചാൽ ഖുത്ബൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ചില സഹോദരന്മാർ പറഞ്ഞു, നിങ്ങളെ ഖുത്ബ വളരെ ഉഷാറായിട്ടുണ്ട് എന്നാ പറഞ്ഞതൊക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇയാൾ ഇന്ന് ഇവിടെ ഉണ്ടായിനോ? ഇല്ല, മൂപ്പര് ഇവിടെ ഉണ്ടായിട്ടന്നെ ഇല്ല. മേലാക്കത്ത് ഖുത്ബ കൂടിയിട്ട് ഓടിപ്പാഞ്ഞ് വരികയാണ് എൻ്റെ ഖുത്ബയെ വിമർശിക്കാൻ. നിങ്ങളെ ഖുത്ബ ഉഷാറായിക്കണം കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. പൊന്നാര സഹോദര, ഇജ്ജ് ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. എന്നിട്ടും ആ ഖുത്ബ അവിടെ കേൾക്കുക. ഏയ്, ആ ജാതി ആളുകൾ വിമർശിക്കാൻ വരിക. അവസാനതാ നാണേജിനെ ഒക്കെ പറ്റി പറഞ്ഞു കേട്ടപ്പോ അടുക്കാൻ പറ്റാത്ത മനുഷ്യനാന്ന് ഞാൻ വരെ വിചാരിച്ചത്. അങ്ങനെ നിന്നെ ഇന്നോട് വരെ പറഞ്ഞേനെ. ഇത്ര ഒരു വിനയാന്വിതനായ മനുഷ്യൻ, ഞാൻ ഇരുത്തിക്കൊണ്ടല്ല പറയണത്, അദ്ദേഹത്തെ ഇരുത്താതെയും പറിച്ചിട്ടുണ്ട്. എന്നെ അദ്ദേഹം വിളിച്ച് ഉപദേശിക്കുന്നു, നമ്മുടെ വാക്കിൽ അധികമാകാൻ പാടില്ല കേട്ടോ, നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്ക് വളരെ ശ്രദ്ധിക്കണം എന്ന് എന്നോട് പക്വതയോടെ ഖുതുബ നടത്തണമെന്ന് ഉപദേശിക്കുന്ന ഒരു വ്യക്തിയെ ഒരു ഗുണ്ടയായിട്ട് പരിചയപ്പെടുത്തുക. അങ്ങനെയൊക്കെ പ്രസംഗിച്ച പ്രസംഗകരുടെ പ്രസംഗം എൻ്റെ മൊബൈലിൽ വരെ ഉണ്ട്. ഇവിടെ ദൗർഭാഗ്യകരമായ പ്രശ്നം ഉണ്ടായപ്പോൾ രാത്രി 11 മണിക്ക് പോലും കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിൻ്റെ പുറത്തുനിന്നും ഫോൺ വരിക. എന്താ ഇവ നിങ്ങൾ അവിടെ ഗുണ്ടകളേറ്റ് ചെന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോഴാണ് എനിക്ക് ഇന്നെ പറ്റിയതിൻ്റെ ഒരു മതിപ്പുണ്ടായത്. ഗുണ്ടാളേറ്റൊക്കെ നടന്നിട്ട് കുത്തുപ്പ പറയുന്ന ഒരു കത്തീവിനെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അങ്ങനെ കേട്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ കേട്ടു എന്നറിഞ്ഞു. എന്തേ കേട്ടു എന്ന് ചോദിച്ചു. നിങ്ങളും നാണിയാജിയും ഗുണ്ടകളുമായിട്ട് മഞ്ചേരിപ്പള്ളിയിലേക്ക് ചെന്നിട്ട് അവിടെ ആകെക്കൂടെ കലാപം സൃഷ്ടിച്ചു എന്നാണല്ലോ കേട്ടത്. ആ ഇപ്പം നിങ്ങൾക്ക് ഇന്നെ പറ്റി മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണോന്ന്. അറിയണമെന്ന് പറഞ്ഞാൽ തിരക്കടില്ല. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു, ഇവിടെ പ്രശ്നങ്ങളുണ്ടായിട്ട് CI ഓഫീസിൽ നിന്ന് നമ്മുടെ അസീസ് സാഹിബ് വല്ലാഞ്ചിറ എന്നെ വിളിച്ച് പറയാണ്, 11:15 തീരുമാനമായിട്ടുണ്ട്, നിങ്ങൾ ഖുതുബ നിർവഹിക്കണം, നിങ്ങൾ വന്നേ പറ്റൂ. അങ്ങനെ ഞാനവിടെ വരുന്ന പ്രശ്നം ഉണ്ടാക്കാൻ വരികയല്ല. 12:30 ഞാൻ മഞ്ചേരി പള്ളിയിൽ ഖുതുബ നടത്താൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആക്റ്റീവയുമായി എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഒരു ബനിയനും ഒരു കള്ളിത്തുണിയുമായി ഖുതുബക്ക് പോകാനാകില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ കേൾക്കണം എന്തെല്ലാം നുണപ്രചരണങ്ങൾ നടത്തി. 12:30 ആണ് ഞാൻ ഇവിടെ എത്തുന്നത്. അന്ന് ഞാൻ ആ പള്ളിയിലേക്ക് ആദ്യം കയറിയില്ല, പള്ളിൻ്റെ അകത്തേക്ക് അന്ന് കയറിയിട്ടേ ഇല്ല, ഫർദ്ദും നിസ്കരിച്ചിട്ടില്ല, സുന്നത്തും അന്ന് ആ പള്ളിയും നിസ്കരിച്ചിട്ടില്ല. ഞാൻ കാരക്കുന്ന് ആചാര്യപ്പടിക്കലാണ് പിന്നെ ജുമാക്ക് കൂടുന്നത്. എന്താ സംഭവിച്ചത്? അവിടെ ചെന്നപ്പോൾ പോലീസ്, ഞാൻ ചോദിച്ചു, സർ എന്നോട് ഖുതുബ നടത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അതെ, അദ്ദേഹം ചോദിച്ചു, മഫ്തി വേഷത്തിലുള്ള പോലീസുകാരൻ ചോദിച്ചു, നിങ്ങളാണോ അബ്ദുറഹിമാൻ ഫാറൂഖി? ഞാൻ പറഞ്ഞു, ഞാനാണ് അബ്ദുറഹിമാൻ ഫാറൂഖി. എന്നാൽ നിങ്ങൾ ഇന്ന് ഖുതുബ നിർവഹിക്കണം എന്നാണ് CI പറഞ്ഞിട്ടുള്ളത്, അത് നടപ്പിലാക്കാൻ വന്നവരാണ് ഞങ്ങൾ. അപ്പോഴും ഞാൻ പറഞ്ഞു, സർ ഞാൻ അങ്ങോട്ട് കയറണമെങ്കിൽ അവിടെ ഒരു പക്ഷേ അവർ കൊണ്ടുവന്ന ഖത്തീബ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അദ്ദേഹത്തെ ഒന്ന് മാറ്റിയിരുത്തുകയോ അല്ലെങ്കിൽ സദസ് എനിക്ക് അനുകൂലമാക്കുകയോ ചെയ്താൽ ഞാൻ അങ്ങോട്ട് വരാം. അതിനെന്താ നിങ്ങളോട് നടത്താൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാരൻ പോയി അവരുമായി സംസാരിച്ചു നോക്കി. എന്താണെന്നറിയോ തീരുമാനം? ഇന്നൊരു ദിവസം ഇന്ന് അബ്ദുറഹ്മാൻ ഫാറൂഖി ഖുതുബ നടത്തട്ടെ, പിന്നെ നമുക്ക് തീരുമാനിച്ച് നടത്താം. ഐ സമ്മതിച്ചില്ല. ഇവിടെ കമ്മിറ്റിൻ്റെ തീരുമാനമാണെന്ന് പറഞ്ഞു. ആവശ്യമുണ്ടായിരുന്നില്ല സഹോദരന്മാരെ. ഇനി ഒന്നുമല്ല, ആ കാർ പോർച്ചിൽ ഞാൻ നിൽക്കുന്നുണ്ട്. എന്നെ ഒന്ന് വിളിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞേ ഇവിടുത്തെ നേതൃത്വത്തിന് ഒരുപക്ഷെ ഇഷ്ടമായില്ല എന്ന് വന്നേക്കാം.
ആ തീരുമാനം. പക്ഷേ ഞാൻ പറയും, നമ്മൾ ഫൈസൽ മുസ്ലിയാരെ ക്ഷണിച്ചു വരുത്തിയതാ, ഇന്ന് മൂപ്പര് നടത്തട്ടെ എന്ന് ഞാൻ പറയും. വിളിച്ചില്ല, എന്നെ ആ പള്ളിയിലേക്ക് കയറ്റിയില്ല. എനിക്ക് എപ്പോ വേണമെങ്കിലും ആ പള്ളിയിലേക്ക് കയറാം, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്നും ഖുതുബ നടത്താം. പക്ഷേ ഞാൻ ഇപ്പോഴും പറഞ്ഞത് എന്താണെന്നറിയോ, എന്നെ കുറിച്ച് വേണ്ടാത്ത വിചാരങ്ങൾ ഏതെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അവരെ മുന്നിൽ നിർത്തിയിട്ട് ഖുതുബ നടത്താൻ എനിക്ക് പ്രയാസമുണ്ട്. ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇബാദത്താകണം, ഇഷ്ടപ്പെട്ട ഒരാളാകണം മുന്നിൽ നിൽക്കുന്നത്. നിഷ്പക്ഷതയോടെ ഞാൻ നടത്തുന്ന ഖുതുബ അത് ഇബാദത്തിന്റെ ഭാഗമാണ്, അത് ആരെങ്കിലും വിഷമിപ്പിക്കാനുള്ളതല്ല. അതുകൊണ്ട് അന്തരീക്ഷം അല്പം കൂടെ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, നിങ്ങള് ഇവിടെ നിന്ന് കോട്ടക്കലേക്കാണ് പിന്നെ ഖുതുബക്ക് പോയത്. അത് പോകാനുള്ള ഒരു കാരണം ഇവിടെ ഖുതുബ നടത്താൻ ചാൻസ് കിട്ടാഞ്ഞിട്ടല്ല. ആർക്കെങ്കിലും വല്ല മുഷ്പുണ്ടെങ്കിൽ ആ മുഷ്പൊന്ന് തീർന്നോട്ടേന്നാ, വളരെ സുതാര്യമായി ഞങ്ങൾ ചിന്തിക്കുന്നു. പക്ഷെ ആളുകൾ എന്തിൻ്റെയൊക്കെയോ പേരിൽ സംഘടിച്ചിരിക്കുന്നു. ആവശ്യമില്ല സഹോദരന്മാരെ, ഇതൊരു തൗഹീദി പ്രസ്ഥാനമാണ്. ഇനി നമ്മൾ എതിർത്താലും അള്ളാഹു വിചാരിക്കുന്നിടത്തോളം കാലം ഈ പ്രസ്ഥാനം നിലനിൽക്കും, തൗഹീദി പ്രബോധനം നടത്തും, എല്ലാ പ്രതിസന്ധികളെയും തട്ടിമാറ്റും. അതിന് എല്ലാ അഭ്യുദയകാംക്ഷികളുടെയും നന്മ ആഗ്രഹിക്കുന്നവരുടെയും സഹകരണം മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അല്ലാഹു ഈ സത്യപ്രസ്ഥാനത്തെ എന്നും കരുത്താർജിക്കുകയും എന്നെന്നും നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി നിലനിർത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ഇൻഷാ അല്ലാ മഗ്രിബ് നമസ്കാരാനന്തരം ഇവിടെ വളരെ വിശാലമായ പ്രൗഢഗംഭീരമായ പ്രസംഗങ്ങൾ നടക്കാനിരിക്കുന്നുണ്ട്. എല്ലാവരുടെയും സജീവ സാന്നിധ്യം തേടിക്കൊള്ളുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.